എത്ര പേരുണ്ട്? അതാണ് ഇവിടെ ഒച്ച പറയാൻ കാരണം. എന്റെ പേര് നാരായണമൂർത്തി, കോട്ടയം സ്വദേശികളൊക്കെ താമസിക്കുന്നത് തൃശ്ശൂരാണ്. എയർഫോഴ്സിൽ ജോലിയുള്ള സമയത്ത് വടക്കേണ്ടതിനാണല്ലോ കോട്ടയത്തെ പേനയെ കയറിയാൽ എന്റെ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് പോലും ഞാൻ നോക്കാറില്ലായിരുന്നു. നമസ്കാരം പറയുന്ന ശീലം ആലോചിക്കേ വേണ്ടല്ലോ. പക്ഷെ വടക്കേണ്ടയിൽ എത്തിക്കഴിഞ്ഞപ്പോ അവിടെയുള്ള ആളുകളുടെ രീതിയും ശീലവും ഒക്കെ കുറച്ച് വ്യത്യാസമാണ്. ആളുകൾ വർത്തമാനം പറയും, നമസ്കാരം പറയുകയൊക്കെ ചെയ്യുന്ന ശീലമാണ് കാണുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ യാത്ര കഴിക്കാൻ കുടുംബാംഗങ്ങളോടൊപ്പം വന്നാൽ പോകുന്നയാൾ ട്രെയിനിൽ കയറും, അല്ലാത്തയാൾ തിരിച്ചു വീട്ടിൽ പോകും. ആ സമയത്ത് മുതിർന്ന ആളുടെ പാദം ഇളയ ആള് തൊട്ട് നമസ്കരിക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ, ഹൈന്ദവരുടെ വീടുകളിൽ വൈകുന്നേരങ്ങളിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത്, വൈകുന്നേരം കാലത്തൊക്കെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് പണ്ട് മക്കൾ അച്ഛന്റെ അമ്മയുടെയും അപ്പൂപ്പിന്റെ അമ്മയുടെയും ഒക്കെ കാല് തൊട്ട് നമസ്കരിക്കുന്ന ഒരു ശീലം പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശീലമില്ലാത്തതുകൊണ്ട് ആരെങ്കിലും നമ്മളോട് നമസ്കാരം പറഞ്ഞാൽ, നമസ്കാരം പറയുന്ന ആളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കു സൂക്ഷിച്ച് ഇയാൾക്ക് എന്ത് പറ്റി, ഇയാൾ എവിടുന്ന് വരുന്നതെന്ന്. ശരിയല്ലേ? ഹലോ, നമസ്കാരം പറയുന്നത് നല്ലതാണോ? അങ്ങനെയാണെങ്കിൽ നമസ്കാരം. താങ്ക് യു. അപ്പൊ അങ്ങോട്ടൊരു പാലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവുകയും ചെയ്യാം, അങ്ങോട്ട് വരികയും ചെയ്യാം അല്ലെ. ഇന്ന് നമ്മുടെ ജനപ്രതിനിധികള്, കൗൺസിലർമാര് രണ്ടുപേരും നമ്മുടെ ഈ സംരംഭത്തിന് വലിയൊരു ആശംസ അർപ്പിച്ചുകൊണ്ട് തിരക്കൊണ്ടുകൊണ്ട് പോയി. സത്യത്തിൽ അവരുടെ സാന്നിധ്യത്തിൽ കുറച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഒരു സാധാരണ കച്ചവട സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമല്ല. നമ്മുടെ ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിനിധി നമ്മളോടൊപ്പം ഉണ്ട്. സാധാരണ ഒരു കച്ചവടം പോലെയല്ല ഇതിനെ ഞാൻ ജന ആരോഗ്യ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 2007 എയർപോർട്ടിൽ നിന്ന് പിരിഞ്ഞ ഞാൻ ഇതുവരെ, ഞാനോ എന്റെ കുടുംബാംഗങ്ങളോ, എന്റെ വൈഫാണ് എന്റെ കൂടെ വന്നിരിക്കുന്നത്, അവരും അഞ്ചു മിനിറ്റിനോട് സംസാരിക്കും. ഭാരതീയ വിദ്യാഭ്യാസ സ്കൂളിലെ ടീച്ചറായിരുന്നു കഴിഞ്ഞ ജൂൺ മാസം വരെ, അതിനുശേഷം ജോലി അവസാനിപ്പിച്ചു. 2007 ശേഷം ഇതുവരെ ഞങ്ങളാരും വന്ന എന്റെ മകൻ ഒരാളെ ഉള്ളൂ, അയാള് MBBS ഡോക്ടറാണ്, ഇപ്പോ ഹൗസ് അറ്റൻസിന് ഒരു 4 മാസം കൂടെ ഉണ്ട്. ഞങ്ങളാരും ഒരു രോഗിയായി ഒരു ഡോക്ടറെടുത്ത് 2007 ശേഷം പോയിട്ടില്ല. അതിന് കാരണം ആശയമാണ്. നല്ല കാര്യമാണ് തോന്നുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഡോക്ടറെടുത്ത് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പാത സ്വീകരിക്കുക. ഞാൻ ആർസിനെ കേൾക്കുന്നത് 2005 ഇനി നമുക്കൊരു അതിഥി കൂടെ ഇവിടെ വരാനുണ്ട്. ആർസി എന്ന് പറയുന്ന ഈ സുന്ദര സംവിധാനം സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിലല്ല, സൗത്ത് ഇന്ത്യയിൽ എത്തുന്നതിന് കാരണക്കാരനായ ഒരു മഹൻ വ്യക്തി ശ്രീ ഗോപകുമാർ, ഒരു നല്ല കഴിഞ്ഞ് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഒരു ആർസിന്റെ ഈ ഒരു സാധ്യത അദ്ദേഹത്തിന്റെ മനസ്സിലായത് കൊണ്ട് നമ്മളിലേക്ക് ഈ അവസരം എത്തി. അത് ആശയം തരുന്ന ഏറ്റവും വലിയ ഒരു നേട്ടം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു സാധാരണ കച്ചവട സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമല്ല, മറിച്ച് ഒത്തിരി ആളുകൾക്ക് പലതരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഒത്തിരി ആളുകൾ വണ്ടി ഓടിക്കാൻ ലൈസൻസ് എടുത്തിട്ടുണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാറില്ല. അങ്ങനെയുള്ളവരുണ്ട് ആരെങ്കിലും? ലൈസൻസ് ഉണ്ട് വണ്ടി ഓടിച്ചിട്ടില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്നല്ലോ, 1990 ഞാൻ ലൈസൻസ് എടുത്തത്. 4-wheeler ലൈസൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വണ്ടി ഓടിച്ചു തുടങ്ങിയത് നമ്മുടെ ഉണ്ണിയുടെ അച്ഛൻ, അല്ലെങ്കിൽ ഇതാ ഇവിടെ ഇരിക്കുന്നു നമ്മുടെ സൽമ മാഡം, അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ഹേമന്ത് സാറ് എന്നെ കൊണ്ട് നിർബന്ധമായിട്ട് വണ്ടി ഓടിപ്പിച്ചപ്പോഴാണ്. അത് 2006
ഇപ്പൊ 90 മുതൽ 2006 വരെ എന്റെ ലൈസൻസിന് ഗുണമുണ്ടായില്ല. മാഡം പറഞ്ഞു ആർസെനിക് സാധനം ഞാൻ കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പല ആളുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കോ ആസിയൻ കുടുംബാംഗങ്ങൾക്കോ കിട്ടിയിട്ടുള്ള നേട്ടം കിട്ടണമെങ്കിൽ ഈ ലൈസൻസ് എടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് വെറുതെ ഇരിക്കുന്ന പോലെ ഇരുന്നാ പറ്റിയല്ല, വണ്ടി ഓടിക്കണം എങ്കിലേ ലൈസൻസ് എടുത്തതിന്റെ ഗുണം കിട്ടുള്ളൂ. ആസിയന്റെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എങ്കിലും ഉപയോഗിച്ച ആളുകൾ എത്ര പേരുണ്ട്? ഒറ്റ പ്രൊഡക്റ്റ് എങ്കിലും ഉപയോഗിച്ച ആളുകൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒരു 60% ആളുകൾ ഉപയോഗിക്കുന്നവരാണ്. എന്തെങ്കിലും ആരോഗ്യപരമായ നേട്ടം ഉണ്ടായ എത്ര പേരുണ്ട്? ആരോഗ്യപരമായ നേട്ടം നിങ്ങളിലൂടെ മറ്റാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൈവക്കാം, എത്ര പേരുണ്ട്? യെസ്, ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ നേട്ടം, ഞാൻ എയർപോർട്ടിൽ ജോലിയിലായിരുന്നു. ആർസിയം എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ സാധ്യത മനസ്സിലായതുകൊണ്ട് എയർപോർട്ടിലെ ജോലി വേണ്ടെന്ന് വെച്ചു. അത് പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നും ഇതൊക്കെ സത്യമാണോ? എന്താണ് ആശ്രമത്തിൽ കിട്ടുന്നത്? ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ വിനോദേട്ടം പരിചയപ്പെടുത്തി ആശ്രമത്തിലെ സഫേറാണ്, രാജേട്ടം പരിചയപ്പെടുത്തി ആശ്രമത്തിലെ സഫേറാണ്. ആശ്രമമായിട്ട് ബന്ധമില്ലാത്ത പുതിയതായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് എന്താണ് വാർഡ് മെമ്പർ, എന്താണ് കൗൺസിലർ, എന്താണ് MLA, എന്താണ് മന്ത്രി എന്നറിയാം, പക്ഷെ ആശ്രമത്തിലെ സഫേർ എന്താണെന്നോ പേരെന്താണെന്നോ അറിയത്തില്ല, ശരിയല്ലേ? ഒരു മാസം ഏകദേശം 20 കോടിയുടെ ടേൺ ഓവർ ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരു പൈസ പോലും ഞാൻ മുടക്കിയിട്ടില്ല ഈ ബിസിനസ് ചെയ്യാൻ. ഒരു മാസം ഈ ബിസിനസിൽ നിന്ന് ആളുകൾക്ക് കിട്ടുന്ന വരുമാനം ഏതാണ്ട് 6.5 കോടിയാണ്. 20 കോടിയുടെ ടേൺ ഓവർ കോഴിക്കോട് ടൗണിൽ ഏതെങ്കിലും 10 വ്യാപാരികൾ ചെയ്താൽ അതിന്റെ ലാഭം എത്ര പേർക്ക് കിട്ടും? പക്ഷേ ഇവിടെ ഈ 6.5 കോടി രൂപ ആർസിമിന്റെ ഒരു പേസ്റ്റ് വാങ്ങിക്കുന്ന ആള് മുതൽ ഞാൻ വരെയുള്ള ആളുകൾക്ക് ഈ സിസ്റ്റത്തിലൂടെ കൃത്യമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നു. എല്ലാ മാസവും 7-ാം തീയതി അല്ലെങ്കിൽ 8-ാം തീയതി ആകുമ്പോൾ ഈ 6.5 കോടി രൂപ ആളുകളുടെ അക്കൗണ്ടിലെത്തും. ചോദ്യവും പറച്ചതിന്റെ ആവശ്യമില്ല. ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിട്ട് പെൻഷൻ കിട്ടേണ്ട ആളുകൾക്കും ശമ്പളം കിട്ടേണ്ട ആളുകൾക്കും വരുമാനം കിട്ടാൻ പ്രയാസമുള്ള ഈ കാലഘട്ടത്തിൽ ഒരു പ്രൈവറ്റ് കമ്പനി നടത്തുന്ന ഈ സംവിധാനത്തിലൂടെ കഴിഞ്ഞ 24 വർഷമായി കൃത്യമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ആർസിയുടെ ഒരു സഫേർ എന്ന് പറഞ്ഞ പൊസിഷൻ. അങ്ങനെ കുറച്ച് വരുമാനം കിട്ടിയാൽ കൊള്ളാൻ ആഗ്രഹമുണ്ടോ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ജോലിയാണെങ്കിലും അതിനോടൊപ്പം ഒരു എക്സ്ട്രാ ഇൻകം കിട്ടാനും ആ ജീവിതത്തിൽ പുരോഗതി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം കാണിച്ചു കൊടുക്കാനും തയ്യാറായാൽ അതിന്റെ നേട്ടം നമുക്ക് എല്ലാവർക്കും നേടാൻ കഴിയും. അങ്ങനെയുള്ള ഒരവസരമാണ് ഇവിടെ ഇന്ന് തടമ്പാത്ര അടുത്ത് കാലിക്കറ്റ് ആർസിയം വണ്ടർവേൾഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സ്ഥാപനം നമുക്ക് തുറന്നു തരുന്നത്. അതല്ലാതെ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാനുള്ള അവസരമായിട്ട് അതിനെ കാണരുത്. ഈ ഭാഗത്ത് മാത്രമല്ല, ഇന്നിവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ വിനോദട്ടം പറഞ്ഞു കേരളത്തിൽ ഏതാണ്ട് 1500 ഔട്ട്ലെറ്റുകളുണ്ട്. ഞാൻ ആർസിയന്റെ സാധ്യത മനസ്സിലാക്കുമ്പോൾ കേരളത്തിൽ കഷ്ടിച്ച 10-20 ഔട്ട്ലെറ്റുകളേ ഉള്ളൂ. തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായ ഒരു ഔട്ട്ലെറ്റ് എന്റെ ബ്രദറിനോട് ഇൻവെസ്റ്റ്മെന്റിൽ ഞാനാണ് തുടങ്ങിയത്. ഇന്ന് കഴിഞ്ഞ 3 വർഷമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്ന ഡിപ്പോ തൃശ്ശൂർ ജില്ലയിലാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ടിൽ ആർസിയമിന്റെ ഒരു ഡിപ്പോ ഉദ്ഘാടനം ചെയ്തു. ഡിപ്പോ എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്ന സംവിധാനമാണ് ഡിപ്പോ. 15,000 സ്ക്വയർ ഫീറ്റില് കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു ഡിപ്പോ ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള 100 കണക്കിന് ഡിപ്പോകൾ കേരളത്തിൽ വരും. ഇന്ന് നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിപ്പോ മലപ്പുറം കരുവാരക്കുണ്ടിലെ ഡിപ്പോ ആണ്. ഞാൻ പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ആർസിയമിനെ പരിചയപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് അതിന്റെ വില കുറച്ച് കാണണ്ട. ഇവിടെ കാണുന്ന ഒരു കടയോ ആ കടയിൽ കാണുന്ന ഉൽപ്പന്നങ്ങളോ അല്ല, അതിനപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ ഒത്തിരിയുണ്ട്. 24 വർഷം കൊണ്ട് കോടിക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യവും വരുമാനവും സ്വയം പര്യാപ്തതയും കൊടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് ഈ പ്രസ്ഥാനത്തിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. പ്രകൃതി സംരക്ഷണം ആരുടെ ഉത്തരവാദിത്വമാണ്? പ്രകൃതി സംരക്ഷണം. ഹലോ, ദിവസവും കോടിക്കണക്കിന് മരങ്ങളാണ് ഇന്ത്യയിൽ മുറിക്കപ്പെടുന്നത്.
നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോ ഭയങ്കര ചൂടുണ്ട് അല്ലേ? ഭാഗ്യമുണ്ട്, മഴ പെയ്തു, കുറച്ചു നേരം മേഘം ഉണ്ടായിരുന്നു. അതല്ലായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നില്ല. ചുട്ടുപടുത്ത് വീട്ടിലാണെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അനുദിനം ചൂട് കൂടിക്കൂടി വരികയാണ് അല്ലേ? പറയുന്നു സാറേ, എം ഡി ഉപന്യാഗാവ് അദ്ദേഹം രാജസ്ഥാനില് നമ്മുടെ ഹെഡ് ഓഫീസ് തയ്യാറാക്കിയിരിക്കുന്നു, പോയി കാണണം. മൈസൂരിലെ വൃന്ദാവൻ പൂന്തോട്ടം തോൽക്കുന്ന തരത്തിൽ രാജസ്ഥാനില് ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് വലിയൊരു പൂന്തോട്ടത്തിന് സമാനമായിട്ടാണ് ആർസിഎം വേൾഡ് സജ്ജീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഏതാണ്ട് 100 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. രാജസ്ഥാനിൽ ആരെങ്കിലും ഒരു മരം വെട്ടുന്നുണ്ടെങ്കിൽ അത് വെട്ടണ്ട, അത് ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറയും. അങ്ങനെ വെട്ടാൻ ഉദ്ദേശിക്കുന്ന മരം പിഴുതു കൊണ്ടുവന്ന് നട്ട് സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഏക്കർ കണക്കിന് സ്ഥലം, അതിനുവേണ്ടി ഒരു എഞ്ചിനീയറിംഗ് ഫോമിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനോടകം രാജസ്ഥാനിൽ വെട്ടാൻ ഉദ്ദേശിച്ച 1000 വൃക്ഷങ്ങൾ അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. രാജസ്ഥാനിലെ ഭിൽവാരയിലാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷനില് ഏതാണ്ട് 1300 ചെടിച്ചട്ടികൾ ആർസിഎം സംരക്ഷിക്കുന്നു. ചെടിച്ചട്ടി സംരക്ഷിക്കാനുള്ള ഗുണമെന്താ? ഭിൽവാരയിലെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് ആരാ? 1000 ആളുകൾ വന്നു പോകുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ചെടിച്ചട്ടി ചെടികൾ വെച്ച് പിടിപ്പിച്ച് പച്ചില ഉള്ള ചെടികൾ വളർത്തിയാൽ അതുകൊണ്ടുള്ള ഗുണമെന്താ? അവിടെ വന്നു പോകുന്ന ആളുകൾക്ക് നല്ല ഓക്സിജൻ കിട്ടും, ശരിയല്ലേ? ആർക്ക് തോന്നും ഇങ്ങനെ ചെയ്യാൻ? തീർന്നില്ല. ഇതുപോലെ ലഹരി നിർമാർജനം, ലഹരി ഉപയോഗിക്കുന്നവർക്ക് ലഹരി നിർമാർജനം എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കേട് തോന്നും. പക്ഷേ ഉപയോഗിക്കുന്നവർക്കും അറിയാം അത് നല്ലതല്ല. ഇന്ന് 24 കൊണ്ട് ഇന്ത്യയിൽ ഗ്രാമാന്തരങ്ങളിൽ ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റുകളിലൂടെ ഈ സന്ദേശം ആരോഗ്യത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും സന്ദേശം എത്തിച്ചുകൊണ്ട് അതിലുപരി സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യം. നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ഡേയിലും മാത്രം ദേശീയ പതാക കാണുകയും സല്യൂട്ട് ചെയ്യുകയും ഭാരത മാതാക്ക് ജയ് ഹിന്ദ് പറയുകയും ചെയ്യുന്നു. എന്നാൽ ആ ഒരു നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടായിരിക്കാം. നമ്മളിൽ പല ആളുകളും അറിഞ്ഞോ അറിയാതെ ഉപയോഗിക്കുന്നത് മൾട്ടി നാഷണൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ്. ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വില കൂടുതൽ കൊടുത്താണെങ്കിലും നമ്മൾ വാങ്ങുന്നു. പലപ്പോഴും നിലവാരം കുറഞ്ഞതാണെങ്കിലും ബ്രാൻഡിന്റെ വാല്യൂ കണക്കിലെടുത്തുകൊണ്ട് കൂടിയ വില കൊടുത്ത് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നു. അതിന് പകരം ആർസിഎം തരുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാടിന്റെ സമ്പത്ത് പുറത്തേക്ക് പോകുന്നതും നമുക്ക് തടയാൻ കഴിയുന്നു. ഇതും ആർസിഎമ്മിന്റെ എന്താ പറയാ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വലിയ ഒരു ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ആർസിഎം. ഒരു ചെറിയ ഔട്ട്ലെറ്റ് മാത്രമായിട്ട് നമ്മളിതിനെ കണ്ട് അതിന്റെ പ്രാധാന്യത്തെ ലഘൂകരിക്കരുത്. തീർച്ചയായിട്ടും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ നേട്ടങ്ങൾ ആസ്വദിക്കാനും മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും കഴിയണം. ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ വിരുന്നുകാർ വന്നാലും കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സ്നാക്സ് മധുരപലഹാരങ്ങളോ അല്ലാത്തതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും അല്ലേ? മിക്കവാറും എല്ലാ മലയാളികളുടെ വീട്ടിലും ചിപ്സ് ഉണ്ടാവും, ഏത്തക്ക വറുത്തത് അല്ലേ? പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പം വാങ്ങുന്നതായതുകൊണ്ട് അങ്ങനെയുള്ള പലഹാരങ്ങൾ എല്ലാ വീട്ടിലും വാങ്ങി വെച്ചിട്ടുണ്ട്, ശരിയാണോ? ഈ എണ്ണ പലഹാരങ്ങൾ ആരുണ്ടാക്കി ഏതെണ്ണയിൽ ഉണ്ടാക്കി എത്രമാത്രം ഹൈജീനിക്കാണ് നമുക്ക് ആർക്കും നിശ്ചയില്ല. അത് സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണോ? ആരോഗ്യത്തിന് നല്ലതാണോ? ഹലോ, അല്ല. അറിയാമല്ലോ, നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. ഇന്നിപ്പോ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നു. നാളെ ഞാൻ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലേക്ക് ഞാൻ വരാനിടയായാൽ നിങ്ങളൊരു ചായയോ കാപ്പിയോ അല്ലെങ്കിൽ ഒരു പാനീയമോ അതിനോടൊപ്പം കുറച്ച് ചിപ്സോ എനിക്ക് കൊണ്ടുവന്ന് തരും, ശരിയല്ലേ? ആ ശത്രുവും തൻ ഗൃഹേ വന്നാൽ
വഴിപോലെ സൽക്കരിക്കണം. അതാണ് പ്രത്യേകിച്ച് മലയാളിയുടെ ശീലം. അതുകൊണ്ട് വീട്ടിൽ വാങ്ങി വെച്ചിരിക്കുന്ന ഈ പലഹാരം എടുത്ത് കൊടുക്കുമ്പോൾ അത് നല്ലതല്ലെന്ന് നമുക്കറിയാം, എന്നിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് നമുക്കറിയാം, അത് നമ്മള് അതിഥിക്ക് കൊടുക്കുകയാണ്. അതിഥി ദേവോഭവ, അതിഥിയെ ദൈവത്തെ പോലെ കാണണം. എനിക്ക് വേണ്ടാത്തത്, എനിക്ക് ദോഷമുണ്ടാക്കുന്നത് ദൈവത്തെ പോലെ കാണണ്ട. എന്റെ വീട്ടിൽ വരുന്ന അതിഥിക്ക് ഞാൻ കൊടുക്കുന്നത് ന്യായമാണോ? ഹലോ, ന്യായമാണോ? അല്ല, അല്ല. ആശ്രമത്തിൽ നിങ്ങൾ വിനോദത്തിന്റെ കടയിൽ റെഡി ടു ഈറ്റ് ധാരാളം സ്നാക്സ് ഉണ്ട്, ബിസ്ക്കറ്റ്, മധുരം കൂടുതലുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കാം. അയ്യോ, ഇത്രയും മധുരം എനിക്ക് വേണ്ട, ഇഷ്ടമില്ല, മധുരം കുറഞ്ഞ ഫൈബർ ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോ ചില കുട്ടികൾ ചോദിക്കും, അല്ല ചേട്ടാ, ക്രീം ഉള്ള ബിസ്ക്കറ്റ് ഇല്ലേ? യെസ്, ക്രീം ഉള്ള ബിസ്ക്കറ്റ് ഉണ്ട്. എനിക്ക് മധുരം ഇല്ലാത്ത ബിസ്ക്കറ്റ് ആണ് ഇഷ്ടം. എരിവും പുളിയും ഉള്ളതാണെങ്കിൽ അങ്ങനെയുള്ള ജീരാ ബിസ്ക്കറ്റ് ഉണ്ട്, നാല് തരത്തിലുള്ള ബിസ്ക്കറ്റ് ഉണ്ട്. ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ റൈസ് ബ്രാൻ ഓയിലാണ്. അതുപോലെ പലതരത്തിലുള്ള മിക്സറുകൾ, ഖാഗ്ര എന്ന പേരിൽ കടലമാവ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റോസ്റ്റഡ് പലഹാരമുണ്ട്. കാരണം എണ്ണ പലഹാരങ്ങൾ വറുത്തെടുക്കുമ്പോൾ അതിനകത്ത് എണ്ണയുണ്ടാവും. ഈ പറയുന്ന സാധനങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും മികച്ച പാചകൻ എന്ന് അറിയപ്പെടുന്ന റൈസ് ബ്രാൻ ഓയില. നിങ്ങൾ ഇവിടെ ഇന്ന് ഈ പ്രോഗ്രാമിലെ ഷോപ്പിൽ കയറി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളുകൾ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ഉൽപ്പന്നങ്ങൾ എടുത്ത് നോക്കണം. ആർസിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആളുകളിൽ പലരും ഈ സത്യം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ആർസിൽ മെമ്പർഷിപ്പ് എടുത്തു, ആർസിൽ സോപ്പും വാഷിംഗ് പൗഡറും ഉപയോഗിക്കുന്നു. പക്ഷേ മിക്സറും ബിസ്ക്കറ്റും ചിപ്സും ഒക്കെ മാർക്കറ്റിൽ കിട്ടുന്ന ബേക്കറിൽ തന്നെ വാങ്ങി ഉപയോഗിക്കുന്നു. സുന്ദർ സാറേ, ആളുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ നേട്ടം കിട്ടണമെങ്കിൽ, ആരോഗ്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം. ഒരു കടയിൽ പോയൊരു ഒരു ഷർട്ടോ ഒരു ചുരിദാറോ ഒരു സാരിയോ വാങ്ങിക്കണമെങ്കിൽ പല പ്രാവശ്യം നമ്മൾ എടുത്ത് മറിച്ച് അല്ലെ 10 പേരുടെ അഭിപ്രായം ചോദിച്ചിട്ട് വാങ്ങിക്കൂ. പക്ഷെ വീട്ടിലേക്ക് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യേണ്ട, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ആഹാരം വാങ്ങിക്കുമ്പോൾ യാതൊരു ഗുണനിലവാര പരിശോധനയുമില്ല, ഇഷ്ടത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു. ഇഷ്ടം, നിറം, മണം, രുചി ഇതിനെ ആസ്പദമാക്കി ഇന്ന് മുതൽ അതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയുമെങ്കിൽ ആസ്യം തരുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം നമുക്ക് നമ്മുടെ പരിയക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. അപ്പോ ഇന്ന് ഇവിടെ തടമ്പാട്ട് താഴത്ത് ഏതാണ്ട് ഒരു 10-12 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ റോഡിൽ വന്ന് വിനോദത്തിന്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും ഇവിടെ ഇത്രയും നല്ലൊരു ആശ്രമത്തിന്റെ വണ്ടർവേളയ്ക്കു വരാൻ ഇടയായത് വളരെ സന്തോഷം തരുന്നു. അതിന് വിനോദനോടൊപ്പം സഹകരിക്കുന്ന കബീർ സാറിനും മറ്റ് സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു. ഈ സ്ഥാപനം വെറും ഒരു റിട്ടെയിൽ സ്ഥാപനമായിട്ട് കണക്കാക്കാതെ ഈ സാധ്യതകളെല്ലാം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു താക്കോലായി സ്വീകരിച്ചുകൊണ്ട് ആ നന്മ എല്ലാവരിലേക്കും എത്തിക്കാൻ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ആശയം കാലിക്കട്ട് ആശയം മണ്ഡലി ഗ്രൂപ്പിന് ഞങ്ങളുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. ജയ ആശയം.